ഒരു ശരാശരി മലയാളിയുടെ വലിയ പ്രതീക്ഷയാണ് അറബിപ്പൊന്നിൻ്റെ നാടുകളായ ഗൾഫ് രാജ്യങ്ങൾ. എന്നാൽ കോവിഡിനെക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധിയെയാണ് ഇനി ഗൾഫ് നാടുകൾ നേരിടാൻ പോകുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഗൾഫ് മേഖല തന്നെ നിർജീവാവസ്ഥയിലാകുമെന്നും പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കോവിഡ്-19 രോഗബാധ ഉയർത്തുന്ന ഭീഷണിയേക്കാൾ ഗൾഫ് നാടുകളെ ആശങ്കയിലാക്കുന്നത് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന ഭീമൻ ആഘാതമാണ്. ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, വ്യോമയാനം, വിദേശ നിക്ഷേപം തുടങ്ങി ഗൾഫ് നാടുകളിലെ മർമ്മപ്രധാന പല സാമ്പത്തിക മേഖലകളെയാണ് കോവിഡ് പ്രതിസന്ധി പ്രധാനമായും ബാധിക്കാൻ പോകുന്നത്. ഇതിനോടകം തന്നെ നിരവധി പേരോട് ശമ്പളമില്ലാതെ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ ജോലി ചെയ്യുന്ന കമ്പനികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ ഗുരുതര പ്രതിസന്ധിയെ മറികടക്കാൻ കമ്പനികളെ സഹായിക്കുന്നതിനായി തൊഴിലാളികൾക്ക് ശമ്പളമില്ലാത്ത അവധി നൽകുകയോ പിരിച്ചുവിടുകയോ ചെയ്യാവുന്നതാണെന്ന് തൊഴിൽ മന്ത്രാലയങ്ങളും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമൂലം ആയിരങ്ങൾക്കാണ് തൊഴിൽ നഷ്ടമാകാൻ പോകുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. ഇത് ഏറ്റവും കൂടുതലായി ബാധിക്കുക കേരളത്തിൽ നിന്നുള്ള പ്രവാസികളെയാണെന്നതിൽ തർക്കമില്ല. ഇതിൻ്റെ ഭീമമായ ആഘാതം കേരളത്തിൽ ഉണ്ടാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കോവിഡിൻ്റെ തുടക്കത്തിൽ തന്നെ കമ്പനികൾ തൊഴിലാളികളോട് നീണ്ട ശമ്പളമില്ലാത്ത അവധിയിൽ പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഗൾഫിലെ ബാങ്കുകളുടെ കടം കൊടുക്കൽ ശേഷിയെയും പ്രതിസന്ധി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ പദ്ധതികൾ മിക്കതും നിലവിൽ കരുതൽ ധനമുപയോഗിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഗൾഫ് നാടുകളിലെ ആഭ്യന്തരോൽപാദനം 0.6% താഴുമെന്നും അനുമാനിക്കപ്പെടുന്നു. എണ്ണ കയറ്റുമതിയിലും ഈ ഭീമമായ ഇടിവുണ്ടാകുമെന്നും ഇത് ഗൾഫ് മേഖലയെ കടുത്ത സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മുൻപെങ്ങുമില്ലാത്ത തരത്തിലെ പ്രതിസന്ധി ഗൾഫ് രാജ്യങ്ങൾ നേരിടുമ്പോൾ അതിൻ്റെ ആഘാതം ഏറ്റവും അധികം ബാധിക്കുക കേരളത്തെയാകും. നിരവധി പ്രവാസികൾ വെറും കൈയോടെ നാട്ടിലേക്കെത്തിയാൽ അവരെ പുനരധിവസിപ്പിക്കുന്നതടക്കമുള്ള വലിയ വെല്ലുവിളി സംസ്ഥാനം നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, 10 മെയ് ന്യൂസ്.